പാലക്കാട് പുതുശ്ശേരി സി പി എമ്മിൽ കൂട്ട നടപടി. സഹകരണ ബാങ്ക് തട്ടിപ്പിനും സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നാല് പേരെ സസ്പെൻഡ് ചെയ്തു. അഞ്ജുരാജ് നൽകും വിവരങ്ങൾ പാലക്കാട് നിന്ന്. അഞ്ജുരാജ്, എന്താണ് സി പി എമ്മിലെ നടപടിക്ക് കാരണം? കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടോ? അബ്ജോദ്, പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് പാലക്കാട്ട് പുതുശ്ശേരി സി പി എമ്മിൽ കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നത്. അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ ഒരാളെ പുറത്താക്കി, നാല് പേരെ സസ്പെൻഡ് ചെയ്യും, രണ്ടു പേരെ തരം താഴ്ത്തും, 13 പേർക്ക് താക്കീത് നൽകാനുമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. ഒന്ന്, സഹകരണ ബാങ്കിലെ വായ്പാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരെ 2014 മുതൽ ഉണ്ടായ വിഷയമാണ്. വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ പാർട്ടിയും അന്വേഷണം നടത്തിയിരുന്നു. പാർട്ടി തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്നുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. കണ്ണാടി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പ വകമാറ്റിയതിന് സെക്രട്ടറി വി സുരേഷിനെ പുറത്താക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ബാങ്ക് മുൻ ഭരണസമിതി അംഗങ്ങളായ 4 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് എലപ്പുള്ളി പുതുശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രണ്ടുപേരെയും തരം താഴ്ത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വി ഹരിദാസ്, ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് നടപടി വരുന്നത്. അതോടൊപ്പം തന്നെയാണ് സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തി സമാന്തര യോഗങ്ങൾ വിളിച്ച അത് കണ്ടെത്തിയതിനെ തുടർന്ന് 13 പേർക്ക് താക്കീത് നൽകാനും ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നു. ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ഈ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കാനാവും. സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യം കൂടി ആയതുകൊണ്ട് ജില്ലാ കമ്മിറ്റി എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഇന്നലെ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഇത്ര ഒരു വലിയ തീരുമാനം സി പി എം കൈക്കൊണ്ടിരിക്കുന്നത്. അബ്ജോദ്, അഞ്ജുരാജ്, ഇതിനു മുമ്പും എനിക്ക് തോന്നുന്നു അഞ്ജുരാജ് ഇതേ സ്ഥലത്ത് നിന്ന് വാർത്ത നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അറിഞ്ഞുകൊണ്ട് പോയി നിൽക്കുന്നതാണോ അവിടെ? സ്വാഭാവികമായും നമ്മളുടെ തൊട്ട് പിന്നിൽ അത്രയൊരു സംഭാഷണം ഉള്ളപ്പോൾ ചില ധ്വനികൾ അതിൽ ഉണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല അബ്ജോദ്. ശരി അഞ്ജുരാജ്.